നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ആവനാഴിക്ക് കരുത്തു കൂട്ടുന്ന കരുത്തുറ്റ മിസൈലാണ് ബ്രഹ്മോസ്. കരയിൽ നിന്നും കടലിൽ നിന്നും തൊടുത്തുവിട്ടാൽ ശത്രുക്കളുടെ നീക്കങ്ങളെ തടഞ്ഞ് ഇന്ത്യക്ക് പ്രതിരോധം തീർക്കുന്ന ഒരു കിടിലൻ മിസൈൽ തന്നെയാണ് ബ്രഹ്മോസ്. ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരമായ എന്തിനേറെ പറയുന്നു ചൈനയെ മുട്ടിടിപ്പിക്കുന്ന ബ്രഹ്മോസിനെ കുറിച്ച് നിർണായകമായ ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതായത് ചൈനയുടെ വെല്ലുവിളി നേരിടുന്ന ആസിയാൻ രാജ്യങ്ങൾ, അതായത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ബ്രഹ്മോസ് വാങ്ങാനുള്ള നീക്കത്തിലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബ്രൂണൈ, മലേഷ്യ, ഫിലിപ്പൈൻസ്, തായ്വാൻ, വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ നീക്കത്തിലേക്ക് കടക്കുന്നത്. പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനോടനുബന്ധിച്ച് ഇന്ത്യ വിയറ്റ്നാമിന് ബ്രഹ്മോസ് മിസൈലുകൾ വിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. June 19 വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ഫാൻ വാൻ ജിയാങ് ഡൽഹി സന്ദർശിക്കുന്നുണ്ട്. അന്ന് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. വിയറ്റ്നാമിന് $625 ചെലവാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഫിലിപ്പൈൻസുമായി ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ട് $374 മില്യൺ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഈ രാജ്യത്തിൽ നിന്നും $300 മില്യൺ രണ്ടാം ഓർഡർ ഇന്ത്യക്ക് കിട്ടുമെന്ന് കരുതുന്നുണ്ട്. $200 മില്യൺ ഇന്തോനേഷ്യയുമായി കരാർ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. തായ്ലൻഡ്, മലേഷ്യ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളും ബ്രഹ്മോസ് വാങ്ങാനുള്ള താല്പര്യത്തിലാണുള്ളത്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ ബ്രഹ്മോസ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. $2025 $5 മില്യൺ ആയുധ കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം $1.75 ബില്യൺ ആയുധങ്ങളും മറ്റും കയറ്റുമതി ചെയ്തിരുന്നു. ഈ വർഷം അത് $2.37 ബില്യൺ ആക്കുക എന്നതാണ് ഇന്ത്യയുടെ മുന്നിലുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ കടക്കുമോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് വരും വഴിക്ക് തന്നെ അറിയാം. അതേസമയം പ്രതിരോധ കാര്യങ്ങളിൽ നമ്മുടെ രാജ്യം ഒട്ടും പിന്നിലല്ല. പ്രതിരോധ മേഖലയെ പുഷ്ടിപ്പെടുത്തുന്ന തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ പുതിയ ആയുധങ്ങൾ വാങ്ങിക്കുക അടക്കമുള്ള നീക്കങ്ങളും ഇന്ത്യ എപ്പോഴും നടത്താറുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തെ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രളയ മിസൈലുകൾ കൂടി സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഇപ്പോഴത്തെ നീക്കം 250 മിസൈലുകൾ ഉൾപ്പെടുത്തി സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. DRDO വികസിപ്പിച്ചെടുത്ത പ്രളയ മിസൈലുകൾക്കുള്ള പ്രധാന സവിശേഷത 500 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ശത്രുപാളയത്തിൽ നാശം വിതയ്ക്കാനാകുമെന്നതാണ്. 1000 കിലോഗ്രാം വരെ തൂക്കം വഹിക്കാനാകും. ഇവ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ലക്ഷ്യസ്ഥാനത്ത് പതിക്കാനുള്ള കൃത്യതയാണ് മറ്റൊരു പ്രത്യേകത. മിസൈലിന് കരുത്ത് പകരുന്നത് പ്രൊപ്പല്ലൻ്റ് റോക്കറ്റ് മോട്ടോറുകളാണ്. ആധുനിക നാവിഗേഷൻ സംവിധാനവും എവിയോണിക്സും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു താൽക്കാലിക ലോഞ്ചറിൽ നിന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ മിസൈൽ വിക്ഷേപിക്കാൻ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യും. ജനവാസ മേഖലയെ ബാധിക്കാതെ തന്നെ ശത്രുപാളയങ്ങൾ തകർക്കാൻ പ്രളയ മിസൈലുകൾക്ക് സാധിക്കുമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രളയ മിസൈലുകൾക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. പാകിസ്ഥാൻ ചൈന അതിർത്തി ലക്ഷ്യമാക്കി നിർമ്മിച്ച പ്രളയ മിസൈലുകൾ മുൻ സംയുക്ത സേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ 2 തവണ മിസൈലിൻ്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരമാക്കിയിരുന്നു. ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിലാണ് പരീക്ഷണ വിക്ഷേപണം നടന്നത്. എന്തായാലും ചൈനയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയായി മാറും. മാത്രമല്ല, ചൈനയ്ക്ക് മറ്റൊരു തിരിച്ചടിയാകുന്നൊരു നീക്കം തന്നെയാണ് ആസിയാൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും മിസൈൽ ബ്രഹ്മോസ് വാങ്ങാൻ ഒരുങ്ങുന്നുവെന്ന വിവരവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.